കൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടിപ്സ് ആയിട്ടും ട്രിക്സ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സമയം ലാഭിക്കാനും നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് പോരാനും സഹായിക്കുന്ന കുറേ ടിപ്സാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് നോക്കിയാലോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിനാണ് കേട്ടോ. നമ്മുടെ ഈ തേങ്ങ എളുപ്പത്തിൽ പൊട്ടിക്കാനായിട്ടാണ്. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം തേങ്ങയുടെ ആ മൂന്ന് കണ്ണുണ്ടല്ലോ, അതിൽ രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്പേസിൽ ഇതുപോലൊരു കത്തി വെച്ച് രണ്ട് തട്ട് തട്ടിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊട്ടിപ്പോരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ രണ്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ നാല് മുറികളും ഞാൻ ഫ്രീസറിലാണ് വെക്കാൻ പോണേ. ഒരു 5-6 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നോർമൽ വാട്ടറിലിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ വാട്ടറിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്തിൽ വെച്ചിട്ട് ഇത് കൊത്തിയെടുക്കാം. അപ്പം നമ്മൾ ഈ ഫ്രീസറിൽ വെക്കുന്ന സ്റ്റെപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പൊട്ടിച്ച ഉടനെ നമ്മൾ ഇതിൽ നിന്ന് കൊത്താൻ ശ്രമിച്ചാൽ ഭയങ്കര പാടായിരിക്കും, കുറേയൊക്കെ ചിരട്ടയിൽ ഇരുന്ന് പോകും കേട്ടോ. അപ്പോൾ അതും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു 5-6 തേങ്ങയൊക്കെ ഈ രീതിയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിതുപോലെ കൊത്തിയെടുക്കുകയാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് പോരണേ നോക്കുക. തേങ്ങ ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണേ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ 4 മുറികളും ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ 2 തേങ്ങ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും എടുക്കാതെ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ 4 എണ്ണം ക്ലീനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മളെങ്ങനെയാണോ ചിരകിയെടുക്കുന്നത് അതുപോലെ ചിരണ്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറിൽ പറ്റുന്ന രീതിയിൽ കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിരണ്ടിയെടുക്കുന്ന അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പ്രിസർവ് ചെയ്യാനും നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബകളിലാക്കിയിട്ട് ഫ്രീസറിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അമ്മമാർക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന ഒരു അബദ്ധമാണ്. പാല് ഒക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് പുറത്തേക്ക് പോകുന്നത്. അത് പാല് കുറച്ച് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്റ്റൗ കേടാവുന്നുള്ളതാണ് അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വുഡൻ സ്പാച്ചുള വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും അമ്മമാർ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് കാണുമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ സ്വിച്ച് ബോർഡിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ നമ്മുടെ പരിപാടി. മെയിൻ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വൃത്തികേടായിട്ടുള്ളൊരു സ്വിച്ച് ബോർഡിനെ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ വിതിൻ സെക്കൻഡ്സ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം ഞാൻ നമ്മുടെ ബ്രഷൊക്കെ ചെയ്ത് അത് നമ്മൾ കളഞ്ഞിട്ടുള്ളൊരു ടൂത്ത് ബ്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരൊറ്റവട്ടം അതിൽ ഒരു പ്രഷർ ഉപയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ അഴുക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ. ഇത് ഒത്തിരി നാളായിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുള്ളൊരു സ്വിച്ച് ബോർഡാണ്. എന്നിട്ട് പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് പെർഫ്യൂം ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂം ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ട. എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള പെർഫ്യൂം നമുക്ക് ഇനി കളയാതെ ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ചെറുനാരങ്ങ നമുക്ക് എങ്ങനെയാണ് കുറേ കാലത്തേക്ക് പ്രിസർവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ 4 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. സീസണും വിലക്കുറവിനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ വാങ്ങി പ്രിസർവ് ചെയ്യാം. ഈ 4 ചെറുനാരങ്ങ ഞാൻ ഈ ഡബയിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനതിലേക്ക് ചെറുനാരങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. ഒരു 1.5-2 ആഴ്ച കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക ചെറുനാരങ്ങ തീർന്നിട്ടില്ലെങ്കിൽ. അധികമായിട്ട് വാങ്ങിക്കുമ്പോഴും നമുക്ക് ഈ ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഞാൻ ചെറുനാരങ്ങയുടെ ജ്യൂസ് മാക്സിമം എങ്ങനെയാണ് നമുക്ക് എടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിങ്ങനെ ഉറച്ചിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ജ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെറുനാരങ്ങ എടുത്ത് നമ്മളൊരു 10 സെക്കൻഡ് സമയം ഒന്ന് മൈക്രോവേവ് ചെയ്യാം. അപ്പോൾ അതിലും കൂടുതൽ സമയം വെക്കരുത്, സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ കുക്കായിപ്പോവും. കുക്കാവെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒന്ന് വെന്തു പോവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജ്യൂസിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മളൊരു 10 സെക്കൻഡ് കൃത്യം വെച്ചപ്പോൾ നമ്മുടെ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ആ ഒരു പകുതി നാരങ്ങയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നാരങ്ങയിൽ നിന്ന് തന്നെ മാക്സിമം ജ്യൂസ് കിട്ടുന്ന ഒരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ആലു പൊറോത്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ പ്രോബ്ലം അത് പൊട്ടിപ്പോവുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ്, നമ്മൾ ആലു പൊറോത്തയിൽ വെക്കുന്ന ഫില്ലിങ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പൊറോത്ത ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഫില്ലിങ് ചൂടോടുകൂടെ വെക്കുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് കേട്ടോ.
അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാൻ രണ്ട് കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തേതുപോലെ തന്നെ ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് മൈക്രോവേവ് ചെയ്യുകയാണ്. മൈക്രോവേവ് ചെയ്തതിന് ശേഷം എന്താ വെളുത്തുള്ളിയുടെ തൊണ്ട് നമുക്ക് ഒറ്റ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കളഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 1 കിലോ വെളുത്തുള്ളി വരെ വളരെ പെട്ടെന്ന് തന്നെ വിതിൻ മിനിറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അച്ചാറിടാനും അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒത്തിരി വെളുത്തുള്ളി ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ടൈം സേവിംഗ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.